ഒരു ഇലക്ട്രിക് വാഹനം ഇന്നും ആളുകൾ വാങ്ങിക്കാൻ മടിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മിക്ക ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഒരു വാറണ്ടി എന്ന് പറയുന്നത് 8 വർഷമാണ്, അതായത് ബാറ്ററിയുടെ വാറണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 8 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ പൂജ്യത്തിലേക്ക് മാറുമോ എന്നുള്ള പല സങ്കോചം കാരണമാണ് ഇന്നും ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാനായിട്ട് ആളുകൾ മടിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന BYD ഏറ്റവും പുതിയ eMAX 7 എന്ന് പറയുന്ന ആ ഒരു മോഡലാണ്. E6 എന്ന് പറഞ്ഞ മോഡലുമായിട്ടാണ് BYD ആദ്യമായിട്ട് വന്നത്. ബിൽഡ് യുവർ ഡ്രീംസ്, നിങ്ങളുടെ സ്വപ്നങ്ങളെ പണി തീർത്തു എന്നുള്ള ടാഗ് ലൈനോട്, അല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ നെയിം അങ്ങനെ തന്നെയാണ്. അപ്പം ഈ ഒരു BYD വാഹനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ലോകത്താകമാനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,000,000 kilometers ആയിട്ടും ബാറ്ററികൾ ചേഞ്ച് ചെയ്യാത്ത വാഹനങ്ങൾ ഇന്ന് നിരത്തിൽ ഓടുന്നുണ്ടെന്നുള്ളതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കേരളത്തിലേക്ക് സാഹചര്യം നോക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഉള്ളത് വൈറ്റിലെയുള്ള BYD ഷോറൂമാണ്. ഈ ഷോറൂമിൽ നിന്ന് കൊടുത്ത പല വണ്ടികളും 2,500,000 kilometers വരെ ബാറ്ററി ചേഞ്ച് ചെയ്യാതെ വാഹനം ഓടിച്ചിട്ടുണ്ടെന്നുള്ളതും വളരെയേറെ പ്രത്യേകതയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും പുതിയൊരു വാഹനത്തിലുള്ള ഫീച്ചേഴ്സാണ്. അപ്പം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബ്രാൻഡാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു വാഹനം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ബാറ്ററി ഉണ്ടാക്കി തുടങ്ങിയ ഒരു കമ്പനിയാണ്. അങ്ങനെ വേൾഡിൽ തന്നെ ഇന്ന് ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ബ്രാൻഡായിട്ട് BYD ഇലക്ട്രിക് വാഹനങ്ങൾ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ നമുക്കറിയാം, ആഗോള ഭീമന്മാരായിട്ടുള്ള ടെസ്ല പോലുള്ള ബ്രാൻഡുകൾക്കും അതുപോലെ തന്നെ പല മൊബൈൽ ഫോൺ കമ്പനികൾക്കും ഒക്കെ ബാറ്ററി കൊടുക്കുന്നത് ഇവർ തന്നെയാണെന്നുള്ളതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ച് കഴിഞ്ഞ ദിവസം ഗ്ലോബലി നടന്നതേ ഉള്ളൂ. 3 ദിവസങ്ങൾക്ക് മുമ്പാണ് നമുക്കൊരു നാഷണൽ ലോഞ്ച് നടന്നത്. അപ്പോൾ അടുത്ത ദിവസമായിട്ട് തന്നെ കേരളത്തിലെ ലോഞ്ചുകളൊക്കെ നടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ E6 വരുന്ന സമയത്ത് വാഹനം യൂട്ടിലിറ്റിക്കായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, കാരണം അതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ലാക്കിംഗ് ആയിരുന്നു. വന്നാൽ അതിന് ഗംഭീരമായിട്ടുള്ള ഒരു റെസ്പോൺസ് നമ്മുടെ മാർക്കറ്റിന് ലഭിച്ച് ഒരുപാട് വാഹനങ്ങൾ വിൽക്കുകയുണ്ടായി. കാരണം ഈ ബാറ്ററിയുടെ വാറണ്ടി ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റുന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ മേടിക്കുകയും ഇന്നും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് നമുക്ക് ഏറെക്കൂടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ E6 ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഈ പറയുന്ന പോലെ eMAX 7 എന്ന് പറയുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മൾട്ടിപ്പർപ്പസ് ആയിട്ടുള്ള വാഹനമാണ്. നമുക്കൊരു 3,350,000 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഇലക്ട്രിക് കാറാണ്. കാരണം ഒറ്റ ചാർജിൽ തന്നെ നമുക്ക് കിട്ടുന്നത് 530 കിലോമീറ്റർ റേഞ്ചാണ്. നമുക്ക് 2 വേരിയൻസിലാണ് വാഹനം അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് എന്ന് പറയുന്നത്. ഒന്ന് പ്രീമിയം, അതുപോലെ തന്നെ സുപ്പീരിയർ. നമ്മുടെ ഉള്ള സുപ്പീരിയർ ആണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ട് വന്നിരിക്കുന്ന വാഹനം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒറ്റ ലുക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 4,710 mm ആണ് വാഹനത്തിൻ്റെ ഓവർ ലെങ്ത് എന്ന് പറയുന്നത്. ഏകദേശം 2,800 mm ആണ് വീൽ ബേസ് വരുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഒരു ഇന്നോവ ക്രിസ്റ്റ അല്ലെങ്കിൽ ഹൈക്രോസിൻ്റെ ഒക്കെ വലിപ്പമുള്ള ഒരു വാഹനം. എന്നാൽ നമുക്ക് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് 6 സീറ്റിലും 7 സീറ്റിലുള്ള ഒരു കോമ്പിനേഷൻസിൽ നമുക്ക് ഈ വാഹനം ലഭിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയുടെ റിക്വയർമെൻറ്റ്സൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വാഹനത്തിൻ്റെ ഒരു ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എയറോഡൈനമിക്കലായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ്. കാരണം E6 കുറച്ചുകൂടെ ഒരു ഒടുക്കൻ ഡിസൈനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചുകൂടെ പുതുതായിട്ട് വന്നിരിക്കുന്ന ഡിസൈനേഴ്സ് ഇതിൻ്റെ മാറ്റങ്ങൾ, ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ വാഹനത്തിനകത്ത് വരുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാഹനം എന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയ വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് അഡാസ് Level 2 ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഡ്രൈവിംഗ് ആണ് ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നത്. അതിനതിന് വേണ്ടിയുള്ള ഒരു ക്യാമറ ഏറ്റവും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും താഴോട്ട് വരുവാണെങ്കിൽ ഒരു റഡാർ യൂണിറ്റും ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും 2 റഡാർസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ വെച്ചിട്ടാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് അസിസ്റ്റ് ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഹുഡിലേക്കൊക്കെ വരുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള എയറോഡൈനമിക്കലായിട്ട് വരുന്ന ഒഴുക്കനായിട്ടുള്ള ഹുഡുകളാണ്. കുറച്ചും കൂടെ E6നേക്കാളും കുറച്ചും കൂടെ മനോഹരമായിട്ടുള്ള ഒരു ഫ്രണ്ട് ഫേസ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബിൽഡ് യുവർ ഡ്രീംസ് BYD എന്ന് പറയുന്ന അവരുടെ ആ ഒരു ലോഗോ, അത് എഴുത്ത് തന്നെയാണ് BYD എന്നുള്ളത്. അതങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് നല്ലൊരു സാറ്റൻ ഫിനിഷിലാണ് അത് ഫ്രണ്ട് കൊടുത്തിരിക്കുന്നുള്ളതാണ്. ഇനി വാഹനങ്ങളുടെ ഹെഡ്ലാമ്പ്സിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടെ മനോഹരമായിട്ടുള്ള ഹെഡ്ലാമ്പ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ 1, 2, 3, 4, 5 എതകളിലായിട്ട് വരുന്ന ഒരു ഹെഡ്ലാമ്പ്സാണുള്ളത്. ആദ്യത്തെ 3 എന്ന് പറയുന്നത് ഹൈ ബീമും അടുത്ത 2 ചെറുതെന്ന് പറയുന്ന ലോ ബീമിന് വേണ്ടിയുള്ള LED ഹെഡ്ലാമ്പ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് DRLs ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ടേൺ ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഈ ഒരു വശത്തേക്കൊക്കെ വരുന്ന സമയത്തേക്ക് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ക്രോമിയത്തിൻ്റെ ഗാർണിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്സ് ഒക്കെ ഇവിടെ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഫ്രണ്ടിൽ എപ്പോഴും ഒരു BYD DNA അവിടെ പകർന്നാടിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ നമുക്ക് വാഹനത്തിൻ്റെ നമുക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് 17-inch പ്രൊഫൈൽ വരുന്ന ടയേഴ്സാണ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്
ബ്രേക്കുകൾ തന്നെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മക്ഫോസിന്റെ സ്ട്രാറ്റുകളും അതുപോലെ മൾട്ടി ലിങ്കാണ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് സസ്പെൻഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി വാഹനത്തിന്റെ നമ്മൾ ഈ ഒരു എപ്പില്ലറിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്താണ് ഇവിടെ എല്ലാം നമുക്ക് ഫുള്ളി ഒരു അലുമിനിയം ഫുള്ളി ഒരു ക്രോമിയത്തിന്റെ ഗാർണിഷിംഗ് കൊടുത്തും വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെൽക്കമിംഗ് ഫംഗ്ഷൻ ഉള്ള മിറേഴ്സ് അതുപോലെ ഇതിനകത്തെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ മിറേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഡിറ്റക്ഷനൊക്കെ അതിന് വാഹനത്തിൽ വരുന്നുണ്ട്. നമുക്ക് അഡാസിൻ്റെ ഫീച്ചേഴ്സായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ലൈറ്റ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് സൈഡ് വഴി ഒരു വാഹനം കയറി വന്നാൽ ആ ലൈറ്റ് ഇലിമിനേറ്റഡ് ആയിട്ട് ഓവർടേക്ക് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വാർണിംഗ് അലേർട്ട് നമുക്ക് നൽകുന്നതായിരിക്കും. അപ്പം ഇത് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പം നമുക്കിവിടെ അതിൻ്റെതായിട്ടുള്ള ഒരു അലുമിനിയത്തിൻ്റെ അലുമിനിയം ഗാർണിഷനുള്ള ഒരു റൂഫ് റെയിൽസ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ എപ്പില്ലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട് തന്നെ ഉണ്ട്. ഈ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിലാണ് ഈ ഒരു വശങ്ങളൊക്കെ കൊടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇനി വാഹനത്തിൻ്റെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് സ്പേസ് എന്ന് പറയുന്ന ഒരു റൈറ്റിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് സൂചിപ്പിക്കുന്ന വാഹനത്തിനകത്തെ ഇൻറ്റീരിയർ സ്പേസ് പൊതുവെ കൂടുതലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസും അതും വാഹനത്തിനകത്തു നിന്നുള്ള വിസിബിലിറ്റി കുറയാതിരിക്കാനുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ്സുമാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ചാർജിംഗ് ലിഡ് എന്ന് പറയുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ബാറ്ററീസാണ് നമുക്ക് പൊതുവായിട്ട് കിട്ടുന്നത്. അതായത് നമുക്കൊരു ലോങ് റേഞ്ചും അതുപോലെ തന്നെ ഒരു മിഡ് റേഞ്ചും എന്നാണ് ഒരു പറയുന്നത്. മിഡ് റേഞ്ചിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം 55.4 kW ബാറ്ററിയാണ്. അപ്പോൾ അത് നമുക്ക് 420 km ഒറ്റ ചാർജിലേക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം സുപ്പീരിയറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ 71.8 kW ബാറ്ററീസാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബ്ലേഡ് ടെക്നോളജി വരുന്ന ബാറ്ററിയാണ് ഓൾറെഡി പറഞ്ഞത്. ഇത് ഇവരുടെ പേറ്റൻറ്റായിട്ടുള്ള ടെക്നോളജിയാണ്. അപ്പം ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് റിഗ്രസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ കഴിഞ്ഞ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ബാറ്ററി ഓഫർ ചെയ്യുന്ന ഒരു വാഹനമാണ് BYD എന്ന് പറയുന്നത്. കാരണം നെയിൽ പെൻട്രേഷൻ പോലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് അതുപോലെ തന്നെ 50,000 kg മുകളിൽ വെയിറ്റുള്ള വാഹനങ്ങൾ ഈ ബാറ്ററിയുടെ മുകളിൽ കൂടെ ഓടിച്ചൊക്കെ നോക്കിയിട്ടാണ് ഇവർ ഈ വാഹനത്തിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഡ്യൂറബിൾ ആയിട്ടുള്ള ബാറ്ററീസാണ് ഈ ഒരു വാഹനത്തിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കുള്ള ബാറ്ററി എന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞല്ലോ 71.8 kW ബാറ്ററിയാണ് ഈ വാഹനത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഫിഗേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200 HP ആണ്. അതുപോലെ തന്നെ 310 Nm ടോർക്കാണ് ഈ വാഹനം ഡെലിവർ ചെയ്യുന്നത്. അപ്പം മാസീവായിട്ടുള്ള ഒരു ടോർക്കൊക്കെ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആക്സിലറേഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് ആണ്. നമുക്കൊരു 0 to 100 എന്ന് പറഞ്ഞാൽ 8.6 seconds തന്നെ പാസ്സാവുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ബാറ്ററി നമുക്ക് ഹൈ സ്പീഡിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. 80% നമുക്ക് 37 min കൊണ്ട് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒരു ചായ കുടിക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വാഹനം ചാർജ് ചെയ്ത് നമുക്ക് എത്രയും ദൂരം സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോകാം. വാഹനത്തിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ എങ്ങനെയാണെന്ന് നോക്കാം. ബാക്കിലേക്ക് വരുന്ന സമയത്തും ഫുൾ LED ആയിട്ട് വരുന്ന ലാംപ്സ് ആണ് വരുന്നത്. അത് നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട ഹെഡ് ലാംപ്സിൻ്റെ അതേ രീതിയിലുള്ള 5 ചേമ്പറിലായിട്ടാണ് ആ ലൈറ്റ്സ് LED ലാംപ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു സ്പോയിലർ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഷാർപ്പ് പിൻ ആൻറ്റിന ഡീഫോഗറുള്ള ഗ്ലാസ്സുകൾ അതുപോലെ തന്നെ വൈപ്പേഴ്സ് ഇത്രയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ലാമ്പ് യൂണിറ്റ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് പവേർഡ് ആയിട്ട് വരുന്ന ടെയിൽ ഗേറ്റ് ആണ്. നമ്മൾ കഷ്ടപ്പെട്ട് പൊക്കുമൊന്നും വേണ്ട. അതുപോലെ തന്നെ നമുക്ക് ഇതിന് പല മെമ്മറി ഫംഗ്ഷൻസ് ഉണ്ട്. അതായത് നമുക്കൊരു ഹൈറ്റ് കുറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ പൊക്കത്തിലേക്ക് നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാം ചെയ്യാമെന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഡോർ തന്നെ വന്ന് അടയുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വശത്തേക്കുള്ള സ്പേസ് ആണ് വരുന്നത്. സ്പേസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിപ്പോൾ ഒരു 6-seater ആയിട്ട് വരുന്ന ഒരു കോൺഫിഗറേഷന് വരുന്നൊരു വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ 50-50 ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 580 L ആണ് നമുക്ക് സ്പേസ് നമുക്ക് കിട്ടുന്നത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ടുള്ള ടയേഴ്സ് ഇല്ല. അതിന് പകരം പഞ്ചർ റിപ്പയർ കിറ്റുകളാണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ പുറത്തുനിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. നമുക്കിനി വാഹനത്തിൻ്റെ ഒരു അകത്ത കാഴ്ചയിലേക്ക് പോകാം. പവേർഡ് ആയിട്ടുള്ള ടെയിൽ ഗേറ്റ് നമ്മൾ ആ ഒരു ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അത് അടഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിൽ സെൻസേഴ്സും ക്യാമറയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 360° വേണ്ടിയുള്ളത്. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള വ്യൂ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കിനി വാഹനത്തിൻ്റെ ഇൻറ്റേണൽ ആയിട്ടുള്ള വ്യൂവിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു അകത്തേക്കുള്ളൊരു കാഴ്ച പറയാം. ബ്ലാക്കിൻ്റെയും ബ്രൗണിൻ്റെയും ഒരു കോമ്പിനേഷൻസിലുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് വരുന്നത്. നമ്മൾ E6 കമ്പയർ ചെയ്യുന്ന സമയത്ത് E6 നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പ്രീമിയം ആയിട്ടാണ് ഇപ്പോൾ ഈ eMAX 7 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡോറിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇതിലൊരു പ്ലാസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സോഫ്റ്റർ ആയിട്ടുള്ള പ്ലാസ്റ്റിക്സാണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വശത്തേക്കൊക്കെ വരികയാണെങ്കിൽ ലെതറിൻ്റെ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള സ്വിച്ചസ് ഇവിടെ കാണും. പിന്നെ വാഹനത്തിൻ്റെ സ്പീക്കേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 speakers ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സീറ്റ്സിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. സീറ്റ്സിനെ കുറിച്ച് പറയേണ്ട എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള നമുക്ക് ബാക്കാണെങ്കിലും അതുപോലെ തന്നെ ബോൾസ്റ്റേഴ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്.
പെർഫറേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. ഫ്രണ്ടിലെ രണ്ട് സീറ്റുകളും നമുക്ക് ഈ പറയുന്ന പോലെ വെന്റിലേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടിൻ്റെ ഒരു അധികമൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ളതാണ്. ഇനി ഒരു നമ്മുടെ ഒരു കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലി കൺട്രോൾഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. നമ്മൾ ഡ്രൈവറിൻ്റെ സീറ്റ് 6 തരത്തിലും അതുപോലെ തന്നെ കോ ഡ്രൈവറിൻ്റെ സീറ്റ് 4 തരത്തിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അകത്തേക്ക് കയറിയതിന് ശേഷം ഒന്ന് സംസാരിക്കാം. ഇമാക്സ് അവൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര പ്രീമിയം ആയിട്ട് വരുന്ന ഇൻറ്റീരിയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു 12.8 inch വലിപ്പമുള്ള ഒരു വലിയ സ്ക്രീനാണ്. അപ്പോൾ ഇത് ഇവരുടെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു സ്ക്രീനാണെന്ന് നമുക്കറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റബിൾ ആയിട്ട് വരുന്ന ഒരു സ്ക്രീനാണ്. അത്യാവശ്യം എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം നമുക്കിതാ ഈ ഒരു സ്ക്രീൻ ഈ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇതിങ്ങനെ തിരിഞ്ഞ് വരുന്നുണ്ടോ? എന്ത് രസമല്ലേ! നമുക്ക് പോർട്രേറ്റിലാണെങ്കിലും നമുക്ക് ലാൻഡ്സ്കേപ്പിലാണെങ്കിലും നമുക്ക് ഇത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു റെട്രോ സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അനലോഗ് ആണ് മെയിൻ ആയിട്ടിനകത്തുള്ളത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് തന്നെ നമുക്കൊരു 5 inch സ്ക്രീനും ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്ലസ്റ്ററുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ സ്റ്റീറിങ്ങിലേക്ക് വരുന്ന ലെതറാപ്ഡ് ആയിട്ട് വരുന്ന സ്റ്റീറിംഗ് ആണ് BYD എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ രണ്ടും സ്റ്റീറിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള കൺട്രോൾസ് ഉണ്ട്. അപ്പം ഇതൊരു 3-spoke ആയിട്ട് വരുന്ന സ്റ്റീറിംഗ് ആണ്, ഫ്ലാറ്റ് ബോട്ടം ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സംവിധാനങ്ങൾ ഈ പറയുന്ന പോലെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ സംവിധാനങ്ങൾ, ലെയിൻ ഡിപ്പാർച്ചർ കീപ്പ് അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ആണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുള്ളതാണ്. ഇതാ നമുക്ക് 360 degree ക്യാമറയുടെ സ്വിച്ച് ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല രീതിയിൽ നമുക്കത് കാണാനായിട്ട് പറ്റും. ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാ വാഹനങ്ങളും ആ ഒരു സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു സീരീസിലും അത് ഉണ്ട് എന്നുള്ളതാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ബിൽഡ് യുവർ ഡ്രീംസ് എന്നുള്ള റൈറ്റിംഗ് ആണ്. AC വെന്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതാ ഒരു ഫോൺ ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ്, വയർലെസ് ചാർജറുണ്ട്. അതുപോലെ തന്നെ NFC ഫംഗ്ഷനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഇല്ല ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു സ്പേസിലാണ് അത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞ്. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനെയാണ്. കാരണം BYD ഇതിനൊരു ഹാർട്ടായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇതാണ് ഗിയറിൻ്റെ ഷിഫ്റ്റർ എന്ന് പറയുന്നത്, പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ്. അത് നല്ല ഭംഗിയുള്ള ഒരു ഷിഫ്റ്ററാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇതാണ്ട് നമുക്ക് ഓഡിയോ മീഡിയ കൺട്രോൾസിൻ്റെ ഓഡിയോ നമുക്ക് വോളി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റോട്ടർ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു വശത്തായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് വെന്റിലേഷനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 എയർബാഗുകളാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇലക്ട്രിക്കായിട്ട് ബാറ്ററി വരുന്ന സമയത്ത് അതിൻ്റെ ആയിട്ടുള്ള സുരക്ഷാ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അതുപോലെ തന്നെ നമുക്ക് ISOFIX ചൈൽഡ് സീറ്റ്, അതുപോലെ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി ഒക്കെ ഭയങ്കര കൂടുതലാണ്. അതുപോലെ റിഗ്രസ് ആയിട്ടുള്ള എല്ലാ ടെസ്റ്റിങ്ങുകളും കഴിഞ്ഞൊരു വാഹനമാണ്. ബോഡി ആണെങ്കിൽ സൂപ്പർ സ്ട്രെങ്ത് ആയിട്ട് വരുന്നൊരു വാഹനമാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഹസാർഡിൻ്റെ ആ ഒരു സ്വിച്ച് നമുക്ക് കാണാം. പിന്നെ വാഹനത്തിൻ്റെ ഡ്രൈവ് മോഡുകൾ മാറ്റുന്നൊരു സംവിധാനമാണ് കേട്ടോ. ഇവിടെ നമുക്ക് മാറ്റേണ്ട നമുക്ക് പറ്റും. അതായത് നമ്മൾ ഈ ഒരു ക്ലസ്റ്ററിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാം സ്പോർട്ട്, നോർമൽ, എക്കോ ഇങ്ങനെയുള്ള മോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ തന്നെ ചെറിയൊരു തീമിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്കിവിടെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ കീ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതുപോലെ നമുക്കൊരു ഫോൺ വെക്കാനുള്ള ഒരു റാക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിനകത്തും നമുക്ക് 12 volt ചാർജർ, അതുപോലെ തന്നെ സീപോഡ് ചാർജേഴ്സും ഒക്കെ ഇൻപുട്ടൊക്കെ USB ഇൻപുട്ടുകളൊക്കെ നമുക്ക് കാണാം. അതുപോലെ ഒരു മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിനകത്ത് ഇതാണ് NFC കാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ക്രെഡിറ്റ് കാർഡ് പോലെ, ഡെബിറ്റ് കാർഡ് പോലെ നമുക്ക് പോക്കറ്റിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. ഇപ്പോൾ താക്കോൽ എടുക്കാൻ മറന്നു പോയാലും ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഈ വാഹനം ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ പോക്കറ്റിൽ നമ്മുടെ ഒരു വാലറ്റിൽ എപ്പോഴും ഈ ഒരു കാർഡ് ഉണ്ടായാൽ മതി. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഗ്ലോവ് ബോക്സ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ഡീപ്പർ ആയിട്ടുള്ള ഗ്ലോവ് ബോക്സ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള ഗ്ലോവ് ബോക്സ് ആണ്. അപ്പം ഇതാണ് ഈ ഒരു ഫ്രണ്ട് വശത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇതാ ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ഇതിനകത്ത് ഓട്ടോ ഡിമ്മിങ് IRVM ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടില്ല. കാരണം ഇത്രയും പ്രീമിയം ആയിട്ടുള്ള വാഹനത്തിനകത്ത് ഒരു ഓട്ടോ ഡിമ്മിങ് IRVM കൂടെ കൊടുക്കാമായിരുന്നു. എന്തുകൊണ്ട് അത് കുറച്ചെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ എനിക്കിപ്പോഴും കിട്ടുന്നില്ല. ഈ രണ്ട് വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് സൺവൈസേഴ്സ് കാണാം, അതിനകത്ത് നമുക്ക് ലൈറ്റുള്ള വാൻറ്റിമറേഴ്സ് കാണാം. എന്നിട്ട് ഇവരെന്തുകൊണ്ടാണ് ഒരു IRVM ഓട്ടോ ഇതിലേക്ക് കൊണ്ടുവരാത്തതെന്നുള്ളതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇത്രയും ടെക്നോളജി ഉള്ള ഒരു വാഹനമാണല്ലോ. അതുപോലെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഇവിടെ റീഡിംഗ് ലൈറ്റ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് സാധാരണ എല്ലാ വണ്ടികൾക്കകത്തും ഒരു പാൻഡ്രമിക് ആയിട്ടുള്ള സൺറൂഫ് ഉണ്ടെങ്കിൽ ഇതൊരു സൺറൂഫ് അല്ല, ഒരു സ്കൈ ഗ്ലാസ് എന്നാണ് പറയുന്നത്. ഈ ഒരു സ്കൈ ഗ്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന് നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് റൂഫ് കണ്ട് നമുക്ക് അല്ലെങ്കിൽ ആകാശം കണ്ട് നമുക്ക് പോകാണ്ട് പറ്റും. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു കവറുണ്ട് കേട്ടോ. ഏറ്റവും ബാക്കിൽ നിന്ന് ആ കവർ വന്നു കഴിയുമ്പോൾ
അത് ഒപ്പേക്ക് ആയിട്ട് മാറും. അതായത് നമുക്ക് പുറത്തു നിന്നുള്ള ഒരു അതായത് നമുക്ക് ഈ ഒരു ഇതൊരു കവർ നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സംവിധാനം നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൂഫിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഈ ഒരു ഫ്രണ്ട് വശത്തെ വിശേഷങ്ങൾ പറയുന്നത്. നമുക്കിനി അടുത്ത റോയിലേക്ക് ഒന്ന് പോകാം. ഈ ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് റോ സീറ്റുകളിലേക്കാണ് വരുന്നത്. സെക്കൻഡ് റോ സീറ്റുകളിലേക്ക് വരുന്ന സമയത്ത് ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ്. 2800 mm ആണ് വീൽ ബേസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒത്തിരി സീറ്റ് ബാക്കിലോട്ട് ഇട്ടിട്ടും ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസാണ്. ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഒരു ഒരു ബെഡാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലെ റോയിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് ഈസിലി നമുക്ക് നടന്നു പോകാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിനുള്ള സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ട്. സീറ്റ്സ് ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. നല്ല ഒരു വിൻഡോ സൈഡ് ആണെങ്കിൽ നല്ല വിസിബിലിറ്റി പുറത്തേക്ക് ഉണ്ട്. ഈ വശത്തേക്ക് വരുന്ന സമയത്ത് ചെറിയ റീഡിംഗ് ലാമ്പ് ഉണ്ട്. ഒരു ഗ്രാബ് റെയിൽ ഉണ്ട്. എസിയുടെ വെൻഡുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എസിയുടെ വെൻഡുകൾ രണ്ട് വശത്തായിട്ട് എസിയുടെ വെൻഡുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് എസിയുടെ ഫാനിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ഫോൺ അവിടെ നമുക്ക് ചാർജ് ചെയ്യാം. ഇവിടെ താഴ്ന്നും നമുക്ക് പവർ ഔട്ട്ലെറ്റ് എടുത്തും ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം മാക്സിമം യൂട്ടിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സീറ്റ്സ് ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടോ. നമുക്ക് നല്ല രീതിയിൽ ചിരിച്ചിട്ട് നമുക്ക് വളരെ റിലാക്സ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിന് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് ISOFIX ചൈൽഡ് സീറ്റും കൂടെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ നിയമമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ കുട്ടികളെ നമ്മൾ സുരക്ഷിതമായിട്ടിരുത്താനുള്ള ഒരു സ്പേസും ഈ ഒരു വശത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഏറ്റവും ബാക്ക് റോയിലേക്ക് പോകും. ബാക്കിലേക്ക് പോകുന്ന സമയത്ത് എത്ര സ്പേസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതൊരു 6-സീറ്റർ കോമ്പിനേഷനിൽ വരുന്നൊരു വാഹനമാണ്. ബാക്ക് സീറ്റിൽ വരുമ്പോഴും സാധാരണ ഇതാ നിങ്ങൾ നോക്കിക്കോ, എല്ലാ ഇങ്ങനത്തെ ഈ ഒരു 6-സീറ്റർ അല്ലെ 7-സീറ്റർ വാഹനങ്ങളിലേക്ക് വരുന്ന സമയത്ത് ബാക്ക് റോ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. പക്ഷേ ഇത് അത്ര വലിയ കൺജസ്റ്റഡ് ഒന്നും അല്ല കേട്ടോ. കാരണം വെച്ചാൽ നമുക്കിവിടെ അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്ന ഒരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വാഹനത്തിനുണ്ട്. ഇതാ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുട്ട് തട്ടാതെ എന്നെ പോലെ വലിയൊരാൾക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്യാബ് റെയിലുണ്ട്. പിന്നെ നേരത്തെ പുറത്ത് കാണിച്ച പോലെ ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഇതാണ്. നമുക്ക് വലിയൊരു ക്രാമ്പിംഗ് ഇല്ലാതെ തന്നെ വാഹനത്തിനകത്ത് നമുക്ക് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ BYD eMAX 7 ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ലുക്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കൊരു വാഹനത്തിൻ്റെ വിലയിലേക്ക് പോകാം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, പക്ഷേ 2 variants ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു മിഡ് റേഞ്ച് വരുന്ന വേരിയൻറ്റിന് 330,000 രൂപയ്ക്ക് നമുക്ക് വാഹനം നമുക്ക് ഓൺ റോഡിൽ ഇറക്കാൻ പറ്റും. ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 333,50,000 രൂപയാണ്. ഇതല്ല, ഇതില്ല, ഇത് 6-സീറ്റർ ആണ്. 7-സീറ്ററിലേക്ക് വരുന്ന സമയത്താണ് 333,50,000 രൂപയ്ക്ക് ഒരു വാഹനം നമുക്ക് ഇറക്കാൻ പറ്റുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞുവെങ്കിലും ഇവർ ഇതിനൊരു വാറണ്ടി കൊടുക്കണമല്ലോ. ഇവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വാറണ്ടി എന്ന് പറഞ്ഞാൽ 8 വർഷവും 160,000 km ആണ് വാറണ്ടി നോർമലി കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ നമുക്കതൊരു 2.5 lakh km വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഈ ഏറ്റവും പുതിയ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് വേണേ എഴുതുക. അതുപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ടില്ലാത്തവരും ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം RobMyShow.